ക്രിക്കറ്റ് ടൂർണമെന്റ് ക്യാപ്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാലാം ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബുംറയുടെയും ജഡേജയുടെയും ഇരട്ട പ്രകടനത്തിൽ തീർച്ചയായിട്ടും ടീം ഇംഗ്ലണ്ട് ഇപ്പോഴൊന്നും നടുങ്ങിയിട്ടുണ്ട്. ബുംറയുടെയും ജഡേജയുടെയും ബോളിംഗ് മികവിൽ തീർച്ചയായിട്ടും ടീം ഇന്ത്യ ഒരു വിജയത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 131-2 എന്ന നിലയിൽ ലഞ്ചിന് പിരിഞ്ഞ ഇംഗ്ലണ്ടിനെ ലഞ്ചിന് ശേഷം 15 റൺസിനിടെ 4 വിക്കറ്റുകൾ പിഴുതാണ് ഇന്ത്യ സമ്മർദ്ദത്തിലാക്കിയത്. ലഞ്ചിന് ശേഷം ഇംഗ്ലണ്ടിനെ ആദ്യം ഞെട്ടിച്ചത് ജഡേജയായിരുന്നു. ജഡേജയ്ക്കെതിരെ റിവേഴ്സ് സ്വീപ്പ് ഷോട്ട് കളിക്കുവാനായി തുനിഞ്ഞ ഹസീഫ് ഹമീദിന്റെ കുറ്റി പിഴുത് ജഡേജയാണ് ആദ്യ പ്രഹരം ഇംഗ്ലണ്ടിന് മേൽ നൽകിയത്. ആദ്യ ഇന്നിംഗ്സിലെ ഇംഗ്ലണ്ടിന്റെ ടോപ്പ് സ്കോററായ ഒലി പോപ്പ് ആയിരുന്നു പിന്നീട് ക്രീസിലെത്തിയത്. എന്നാൽ പോപ്പിനെ നിലയുറപ്പിക്കുവാൻ അനുവദിക്കാതെ ബൂംറ ക്ലീൻ ബോൾഡ് ആക്കി. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ ജോണി ബെയർസ്റ്റോയെ മനോഹരമായ യോർക്കറിൽ ബൂംറ കൂടാരം കയറ്റി. ജോ റൂട്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ടെങ്കിലും മറുഭാഗത്ത് ജഡേജയുടെ സ്പിൻകിടയിൽ മൊയിൻ അലിയാണ് വീണത്. അക്കൗണ്ട് തുറക്കും മുൻപേ അലിയെ ഷോർട്ട്ലെഗിൽ സൂര്യകുമാർ യാദവിന്റെ കൈകളിലേക്കാണ് ജഡേജ എത്തിച്ചത്. അവസാന ദിവസം 73-0 എന്ന ശക്തമായ നിലയിൽ തന്നെയാണ് ഇംഗ്ലണ്ട് ബാറ്റിംഗ് പുനരാരംഭിച്ചത്. അർദ്ധ സെഞ്ചുറി തികച്ചതിന് പിന്നാലെ തന്നെ റോറി ബേൺസിനെ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിന്റെ കൈകളിലെത്തിച്ച് ശാർദുൽ ഠാക്കൂറാണ് ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ സമ്മാനിച്ചത്. ഇതിനുശേഷം ക്രീസിലെത്തിയ ഡേവിഡ് മലൻ മികച്ച രീതിയിൽ തന്നെയാണ് തുടങ്ങിയത്. എങ്കിലും അനാവശ്യമായ റണ്ണിനോടി ഹസീഫ് ഹമീദ് ഡേവിഡ് മലനെ റണ്ണൌട്ട് ആക്കുകയായിരുന്നു. എന്തായാലും ടീം ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഒരു തകർപ്പൻ തിരിച്ചുവരവ് തന്നെയാണ് ഇപ്പോൾ അഞ്ചാം ദിനം ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ടീം ഇന്ത്യയുടെ വിജയം കാണുവാനായി സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ ആവേശ വിജയത്തിനായി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾ വേഗത്തിൽ ആദ്യം അറിയുന്നതിനായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.